ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇലക്ട്രോണിക്സ്. അപ്പൊ നമ്മൾ കുറെ നാൾക്ക് ശേഷം വീട് തിരിച്ചിരിക്കുകയാണ്. കാറ്റത്ത് പറന്നിറങ്ങുന്ന ഒരു ബോളാണ്, ഒരു എയർ ഫ്ലോട്ടിംഗ് ബോൾ മെഷീനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഫ്ലോട്ടിംഗ് ബോൾ മെഷീൻ, ഇതിലിടുന്ന ബോൾ എന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കിയ ഒരു തെർമോകോൾ ബോളാണ്. ഇതകത്തിട്ടിട്ട് നമ്മുടെ സ്വിച്ച് ഓൺ ചെയ്താൽ നമ്മുടെ ബോള് ഇവിടെ വന്ന് നിൽക്കും, എന്ന് വെച്ചാൽ ഫ്ലോട്ടായി, എയറിൽ ഫ്ലോട്ടായി നിൽക്കും. അപ്പൊ ഇതിനെ 5 വോൾട്ടിന്റെ അഡാപ്റ്ററിലാണ് കൊടുത്തിട്ടുള്ളത്. ഫീമെയിൽ പോട്ട് കൊടുക്കുമ്പോഴേ ഇത് വർക്കാവത്തുള്ളൂ. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാണിത്. ഇതെങ്ങനെയാണ് മേക്കിംഗ് ചെയ്യാനായിട്ട്, ആദ്യം വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ഫീമെയിൽ പോട്ട് വേണം, ഒരു 5 വാട്ട് അഡാപ്റ്ററിൻ്റെ ഒരു ഫീമെയിൽ പോട്ട് വേണം. അടുത്തത് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്വിച്ച് വേണം. അടുത്തതായി ഇപ്പോൾ എൻ്റെ 8 മിനി മോട്ടർ ഉണ്ട്. ഞാൻ എടുക്കുന്നത് വെച്ചാൽ ഒരു നോർമൽ മിനി മോട്ടറാണ്. ഒരു മിനി മോട്ടർ വേണം, പിന്നെ വയർ വേണം, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ LED വയ്ക്കാം. LED വെച്ചിട്ടില്ലേ, ഒരു മിനി മോട്ടർ, ഒരു വയറും, ഒരു ഇപ്പം 5 വാട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ ഫീമെയിൽ പോട്ടും, ഒരു സ്വിച്ചും, പിന്നെ ഒരു 3D പ്രൊപ്പല്ലറും വേണം. പ്രൊപ്പല്ലർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ പ്രൊപ്പല്ലർ എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിൽ വയ്ക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ ഈ പ്രൊപ്പല്ലർ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ലൈറ്ററോ അല്ലെങ്കിൽ ഗ്യാസിൽ കാണിച്ചോ ഒന്ന് ഒരു വര വരച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിങ്ങനത്തെ രൂപത്തിൽ കിട്ടും. ഇത്തി കൂടെ ഒന്ന് മടക്കാനാണ് ഇത് ചെയ്യുന്നത്, എങ്കിലേ കാറ്റ് ഇത്തി കൂടെ കൂടുതൽ കിട്ടത്തുള്ളൂ. എന്നിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ഒരു PVC പൈപ്പ് വേണം, ഇല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു ട്യൂബ് മതി. അതാകുമ്പോഴത്തേക്കും ഈ ബോള് അകത്ത് കയറുന്ന ഒരു സൈസിലുള്ള ഒരു ട്യൂബ് വേണം. ഇതിൻ്റെ ഫങ്ഷൻ സാധാരണ മിനി മോട്ടർ നമ്മൾ നിങ്ങൾക്കറിയാം, സെല്ലിൽ കൊടുത്തിട്ട് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും പോലെ സാധാരണ മിനി മോട്ടർ കണക്ഷൻ കൊടുത്താൽ മതി. സെല്ലിന് പകരം ഞാൻ ഇവിടെ 5 വാട്ടിൻ്റെ അഡാപ്റ്ററിൻ്റെ ഫീമെയിൽ പോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ മിനി മോട്ടർ സാധാരണ നോർമലായിട്ട് വെച്ചിട്ട് പ്രൊപ്പല്ലറും ഇങ്ങനെ വെച്ചിരുന്നാൽ മതി. മിനി മോട്ടർ ഇത്തിരി ഉയർത്തി വെച്ച് കൊടുത്താൽ മതി. പിന്നെ ബാംബു സ്റ്റിക്ക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. ആ ബാംബു സ്റ്റിക്ക് ഈ ട്യൂബിൽ 3 എണ്ണം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് ഈ പ്രൊപ്പല്ലർ തട്ടാത്ത വിധത്തിലാണ് വയ്ക്കാനുള്ളത്. ഈ ട്യൂബ് മാക്സിമം അടുത്ത് തന്നെ വയ്ക്കണം, പക്ഷേ ഈ പ്രൊപ്പല്ലർ കയറി തട്ടരുത്. അപ്പം ഇത് കറങ്ങുമ്പോഴത്തേക്കും ഇതിലേ കൂടെ കാറ്റ് വരും. പിന്നെയായിട്ട് വയ്ക്കാനുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിലോ കട്ട് ചെയ്ത് 2 ഷീറ്റ് കാർഡ്ബോർഡ് കട്ട് ചെയ്ത് നടുവിൽ സ്റ്റാപ്ലർ അടിക്കാച്ച് ഇങ്ങനെ മടക്കുമ്പോഴത്തേക്കും ഇങ്ങനൊരു രൂപം കിട്ടും. അത് ഇതിനകത്തോട്ട് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ മടക്കി വെച്ചെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബോൾ അകത്തിടുമ്പോഴത്തേക്കും ഈ പ്രൊപ്പല്ലർ തട്ടി, ഇത് തെർമോകോളാണ്, ചിലപ്പോൾ അത് പൊട്ടി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഇത്. അല്ലാതെ വയ്ക്കുക എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ അങ്ങ് പ്രൊപ്പല്ലർ കയറി തട്ടി നിൽക്കും. ഇതാകുമ്പോൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ പ്രൊപ്പല്ലർ ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ ബോള് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും, എയറിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് വരാം. എയർ ഫ്ലോട്ടിംഗ് മെഷീൻ നിങ്ങൾക്ക് വല്ല സയൻസ് എക്സിബിഷനും ഉപകാരപ്രദമാവുമെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം. ഇതിന് ഏകദേശം മേക്കിംഗ് ചെയ്യാനുള്ള പ്രൈസ് വരുന്നത് ഒരു 150 രൂപയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ സാധനം ഇവിടെ ഓണാണ്. നമുക്കിതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം ഗൈസ്. നമ്മുടെ എയർ ഫ്ലോട്ടിംഗ് ബോൾ മെഷീൻ ഇവിടെ സക്സസ് ആയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്താൽ ബോൾ നേരെ ഉള്ളിലോട്ട് പോകും, ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഈ എയറിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇവിടെ വേറെ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നേരം കാണാൻ. ടാറ്റ, ബൈ ബൈ.